ഹായ് ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഈ സെഷൻ എന്ന് പറയുന്നത് ഫൈലം ആർത്രോപോഡയുടെ ക്ലാസിഫിക്കേഷൻ പാർട്ട് ടു ആണ്. സോ പാർട്ട് വൺ ഓഫ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ സബ്ഫൈലം ട്രൈലോബൈറ്റോമോർഫ എന്താണെന്നും അതിൻ്റെ എക്സാമ്പിളായിട്ടുള്ള ഡാൽമാൻറ്റസിനെ കുറിച്ചും പഠിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു പാർട്ടിലൂടെ വാട്ട് വി ആർ ഗോയിങ് ടു ഡീൽ ഇസ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് സബ്ഫൈലം ചെലിസെറേറ്റ ആൻഡ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഭാഗം കൂടി പഠിക്കാൻ പോകണം. അപ്പോൾ സബ്ഫൈലം ചെലിസെറേറ്റ ആസ് യു ക്യാൻ സീ ഹിയർ, നമുക്ക് പരിചിതമായ ഓർഗാനിസംസാണ് സബ്ഫൈലം ചെലിസെറേറ്റയിലുള്ളത്. സ്പൈഡർ, സ്കോർപ്പിയോൺസ് അല്ലെങ്കിൽ ഇറ്റിറ്റ്സ് ആൻഡ് മൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പരിചിതമായ സുപരിചിതമായ ഓർഗാനിസംസാണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവരുടെ ഫീച്ചേഴ്സ് എന്താണ്, ഇവരുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ സബ്ഫൈലം ചെലിസെറേറ്റ എന്ന് പറയുന്നത് ഫൈലം ആർത്രോപോഡയുടെ ഒരു സബ്ഫൈലമാണ്. ഇവിടെ വാട്ട് യു ക്യാൻ സീ ഈസ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദി ഓർഗാനിസംസ്, മിക്കവാറും എല്ലാവരും തന്നെ, മോസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്, എന്നാലും ദേ ആർ ടെറസ്ട്രിയൽ. യെസ് ദേർ ആർ സം മറീൻ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ഉണ്ടെങ്കിലും മെജോറിറ്റി ടെറസ്ട്രിയൽ ആയിരിക്കും. വേറൊരു കാര്യം, മിക്കവാറും എല്ലാവരും തന്നെ പ്രിഡേഷ്യസ് ആയിരിക്കും. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ ചെലിസെറേറ്റ എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആർത്രോപോഡയുടെ ടൈപ്പ് സ്റ്റഡി പ്രോൺ പഠിച്ചിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. അവർക്കുള്ള പോലെയല്ല ഇവരുടെ ഒരു അപ്പൻഡേജിൻ്റെ സ്ട്രക്ചറും മൗത്ത് പാർട്സ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇവരെ ചെലിസെറേറ്റ എന്ന് വിളിക്കാൻ കാര്യം, ചില മീൻസ് ക്ലോ, ഹോൺ മീൻസ് കൊമ്പ് അല്ലേ. നമുക്കിവിടെ ഈ ഒരു സ്പൈഡറിൻ്റെ ബോഡിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ക്ലോ പോലത്തെ ഒരു കൊമ്പുണ്ട് ഇവർക്ക്. അതുകൊണ്ടാണ് ഇവരെ എന്ത് വിളിക്കുന്നത്, ചെലിസെറേറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും തന്നെ നമുക്ക് ഈ ഒരു ഫീച്ചർ കാണാൻ പറ്റും. ആൻഡ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ആർത്രോപോഡയിൽ ബോഡി ഡിവിഷൻ അല്ലെങ്കിൽ ബോഡി ടെക്മാറ്റ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ ക്ലാസ്സിനും ഓരോ രീതിയിലാണ് ഡിവിഷൻ വരുന്നത്. നമ്മൾ ട്രൈലോബൈറ്റോമോർഫിയിൽ ഓൾറെഡി പറഞ്ഞായിരുന്നു അതിൻ്റെ ബോഡി ഡിവിഷൻ എന്ന് പറയുന്നത് സെഫാലോൺ, തൊറാക്സ് ആൻഡ് പിജീഡിയം ആയിരുന്നെങ്കിൽ, ഇവിടുത്തെ ബോഡി ഡിവിഷൻ എങ്ങനെയാണ്, ചെലിസെറേറ്റയിൽ ദ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു, ഓക്കെ, അപ്രോസോമ സെഫലോഥൊറാക്സ് ആൻഡ് ഒപ്പിസ്തോസോമ ദാറ്റ് ഇസ് അബ്ഡമൻ. അപ്പോൾ ഇവിടെ ഞാൻ സെഫലോഥൊറാക്സ് ആൻഡ് അബ്ഡമൻ എന്ന ടെർമിനോളജിനേക്കാളും നിങ്ങൾ ആൻസേഴ്സ് എഴുതുമ്പോൾ പ്രിഫർ ചെയ്യേണ്ടത് പ്രോസോമ ആൻഡ് ഒപ്പിസ്തോസോമയാണ്. ഓക്കെ, സോ ദ ബോഡി ഈസ് ഡിവൈഡ് ടു ടെഗ്മാറ്റാസ് ദാറ്റ് ഇസ് എ പ്രോസോമ ഓർ സെഫലോഥൊറാക്സ് ആൻഡ് എ ഒപ്പിസ്തോസോമ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രോസോമയിലാണ് നമുക്ക് ഈ അപ്പൻഡേജസൊക്കെ മെയിൻലി കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ സെഫാലോഥൊറാക്സ് ഏരിയയിലാണ് അപ്പൻഡേജസൊക്കെ മെയിൻലി നമുക്ക് ശരിക്കും തന്നെ കാണാൻ പറ്റുന്നത്. അവിടെ 6 pairs ഓഫ് അപ്പൻഡേജസ് ഉണ്ട്. ഓക്കെ, 6 pairs ഓഫ് അപ്പൻഡേജസ് ആർ ദെയർ. ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് ആൻറ്റിനയോ ആൻറ്റിന്യൂൾസോ മാൻഡിബിൾസോ ഒന്നുമില്ല. ഓക്കെ, ദേ ഡോണ്ട് ഹാവ് അങ്ങനത്തെ അപ്പൻഡേജസ് ഒന്നും. അപ്പോൾ ഇവർക്കുള്ളത് ശരിക്കും പറഞ്ഞാൽ ദേ ഹാവ് ഗോട്ട് എ ഫസ്റ്റ് പെയർ ഓഫ് അപ്പൻഡേജ് എന്ന് പറയുന്നത് ഇനിയാണ് ചെലിസെറ എന്ന് പറയുന്നത്. ആദ്യത്തെ പെയർ ഓഫ് അപ്പൻഡേജ് എന്ന് നമ്മൾ എന്താ വിളിക്കുന്നത്, ചെലിസെറ എന്ന് പറയും. അതിവിടെയും സിമ്പിളായിട്ടുണ്ട്, ഈ സ്ട്രക്ചറാണ് ചെലിസെറ എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് പെയർ ഓഫ് അപ്പൻഡേജ് വേറൊരു പേരുണ്ട് ഇവിടെ, അതിൻ്റെ പേരാണ് പെഡിപാൽപ്സ്. ഇറ്റ്സ് പെഡിപാൽപ്സ്. അപ്പോൾ ഈ ചെലിസെറയുടെ ഫങ്ഷൻ എന്തായിരിക്കും? ചെലിസെറയ്ക്ക് പല ഓർഗാനിസത്തിലും പല ഫങ്ഷൻസാണ്. ചിലയിടത്ത് പ്രേ ക്യാപ്ചർ ആണെങ്കിൽ ചിലയിടത്ത് ട്രാൻസ്പോർട്ട് ഓഫ് സ്പെർമറ്റോസോവ ആയിരിക്കും, ചിലയിടത്ത് സിൽക്ക് സ്ട്രാൻഡിനെ മുറിക്കലായിരിക്കും, ചിലയിടത്ത് സിൽക്ക് സ്ട്രാൻഡ് പ്രൊഡ്യൂസിങ് ആയിരിക്കും. സോ ഇറ്റ് വേരീസ്. പക്ഷേ ഇവർക്ക് എല്ലാവരുടെയും ഫസ്റ്റ് അപ്പൻഡേജ് എന്ന് പറയുന്നത് ചെലിസെറയാണ് എന്ന് ഓർക്കുക. സെക്കൻഡ് അപ്പൻഡേജ് എന്ന് പറയുന്നത് പെഡിപാൽപ്സാണ്. ഈ പെഡിപാൽപ്പിൻ്റെയും ഫങ്ഷൻ ഓരോ ഓർഗാൻസത്തിലും അല്ലെങ്കിൽ ഓരോ സ്പീഷീസ് വരുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലയിടത്ത് അതൊരു എന്താ പറയുന്നത് സെൻസറി ഓർഗൻ ആയിരിക്കും സ്പൈഡേഴ്സിൽ, ചിലപ്പോൾ അത് ഈ വേറെ കുറേ ഓർഗാൻസത്തിൽ, ഹോഷു ക്രാബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ പഠിക്കും. അവിടെ ലോക്കോമോട്ടറി ആണെങ്കിൽ ചിലത് പിൻസേഴ്സിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇറ്റ് ഡിഫേഴ്സ്. ബട്ട് എന്തായാലും സെക്കൻഡ് അപ്പൻഡേജ് അവർക്ക് എന്താണ്, പെഡിപാൽപ്പ് എന്നുള്ള അപ്പൻഡേജ് ആണ്. പിന്നെ അവർക്ക് എന്താ ഉള്ളത്,
പിന്നെ യു ക്യാൻ സീ ദാറ്റ് ദെർ ആർ ഫോർ പെയർസ് ഓഫ് വോക്കിംഗ് ലെഗ്സ്. നമ്മൾ എട്ടുകാലിയുടെ എട്ട് കാല് എന്നൊക്കെ പറയുന്ന ആ നാല് പെയർ ഓഫ് വോക്കിംഗ് ലെഗ്സ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ അതാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്, പ്രോസോമയിൽ കാണാൻ പറ്റുന്നത്. ഇവിടെ ആ നാല് കാലുകളുടെ ഒരു സെഗ്മെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ കോക്സയുടെ ഒരു സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇവരുടെ ഒപ്പിസ്തോസോമ അല്ലെങ്കിൽ അബ്ഡമൻ എടുക്കുകയാണെങ്കിൽ നോർമൽ കേസിൽ അവർക്ക് എന്തുണ്ടാവില്ല, നോർമൽ കേസിൽ ഒപ്പിസ്തോസോമയിൽ നമുക്ക് അപ്പൻഡേജസ് ഒന്നും തന്നെ കാണാൻ പറ്റില്ല. ഓക്കെ, അഥവാ അപ്പൻഡേജസ് കാണുകയാണെങ്കിൽ, അത് നമ്മളിനി അടുത്ത എക്സാമ്പിളൊക്കെ പഠിക്കുമ്പോൾ പറയും, അവിടെ ആ അപ്പൻഡേജസിന് മിക്കവാറും ഒരു റെസ്പിറേറ്ററി ഫങ്ഷൻ ഉണ്ടാവാറാണ് സാധ്യത. അപ്പോൾ സാധാരണഗതിയിൽ എന്തുണ്ടാവില്ല, അപ്പൻഡേജസ് ഉണ്ടാവില്ല. ഇനി ചില സാഹചര്യത്തിൽ ഈ ഒപ്പിസ്തോസോമയെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങളുണ്ടാകും, ഒരു ആൻറ്റീരിയർ മീസോസോമ ആൻഡ് പോസ്റ്റീരിയർ മെറ്റാസോമ. അപ്പോൾ ബോഡി ഡിവിഷൻ എങ്ങനെയാണ്, ബോഡി ഡിവിഷൻ ഒരു പ്രോസോമയും ഒപ്പിസ്തോസോമയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഒപ്പിസ്തോസോമ ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു മീസോസോമ ആൻഡ് മെറ്റാസോമ. ഇനി പ്രോസോമയിലാണ് അപ്പൻഡേജസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് പെയർ ഓഫ് അപ്പൻഡേജസിന് പേര് ചെലിസറ എന്നാണെങ്കിൽ സെക്കൻഡ് പെയറിൻ്റെ പേര് പെഡിപാൽപ്പ് എന്നാണ്. നാല് പെയർ ഓഫ് വോക്കിംഗ് ലെഗ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എന്താ പറഞ്ഞത്, സാധാരണഗതിയിൽ ഒപ്പിസ്തോസോമയിൽ നമുക്ക് അപ്പൻഡേജസ് കാണാൻ പറ്റില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഫങ്ഷൻ മിക്കവാറും തന്നെ മോഡിഫൈഡ് ആയിട്ട് റെസ്പിറേഷൻ ആയിരിക്കും എന്നാണ് ഇതുവരെ പറയുന്നത്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്, ഇവർക്ക് ദേ ഹാവ് സിംപിളായി, മെജോറിറ്റി ഓർഗാൻസത്തിനും ഉള്ളത് സിംപിളായി അല്ലെങ്കിൽ ഓസില്ലയാണ്. എന്താണ് ഓസില്ലയും കോമ്പൗണ്ട് ടൈസും തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം കോമ്പൗണ്ട് ടൈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആ കോമ്പൗണ്ട് ഐ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് നോൺ ആസ് ഒമറ്റീഡിയ. കുറേ കണ്ണുകളെ ഒരുമിച്ചൊരു കെട്ടാക്കി വെച്ചേക്കുന്ന പോലെയാണ് കോമ്പൗണ്ട് ആയിരിക്കുന്നത്, സിമ്പിളായി അങ്ങനെയല്ല. ഇനി മിക്കവാറും കേസിൽ, ഇപ്പോൾ ഇതൊരു ശൈലന്തിയുടെ തലയാണ്, ഇപ്പോൾ മിക്കവാറും കേസിന് ഇവർക്കുള്ളത് സിമ്പിളായി ആയിരിക്കും. സിമ്പിളായി എന്ന് പറയുമ്പോൾ അതിന് കോമ്പൗണ്ട് ആയി, ആർത്രോപോഡയുടെ കോമ്പൗണ്ട് ആയി പോലെ ഭയങ്കരമായിട്ട് ഇമേജ് ഫോർമേഷൻ ഒന്നും പറ്റില്ല. അവർക്ക് ജസ്റ്റ് ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മിക്കവാറും ഓർഗാൻസത്തിന് സിമ്പിളായി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ചില ഓർഗാൻസത്തിന് നമ്മൾ എക്സാമ്പിൾ പഠിക്കും, അതിന് സിമ്പിളായും കോമ്പൗണ്ടായും കാണാൻ പറ്റും. ഇനി ഇവരുടെ റെസ്പിറേഷൻ എങ്ങനെയാണ്, ഈ പറയുന്ന കൂട്ടുകാരുടെ റെസ്പിറേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ട്രക്കിയ വഴി. നമ്മൾ ഓൾറെഡി ആർത്രോപോഡയുടെ സെയിലിംഗ് ഫീച്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ട്രക്കിയ എന്ന്, ഒന്ന് നോക്കിയിട്ട് വരിക. ട്രക്കിയ വഴി അല്ലെങ്കിൽ ബുക്ക് ലങ് എന്ന് പറയുന്ന സ്ട്രക്ചർ വഴി, അല്ലെങ്കിൽ ഗിൽ ബുക്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ വഴി. ബുക്ക് ലങ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന സ്പൈഡേഴ്സ് കോപ്പി കൊണ്ടൊക്കെ ബോഡിക്കകത്ത് ഒരു ബോഡിയുടെ ഇൻറ്റേർണലായിട്ട് ഒരു സ്ട്രക്ചർ കാണുന്നതാണ്, അതാണ് ബുക്ക് ലങ് എന്ന് പറയുന്നത്. പേജസ് പോലെ ചെറിയ ചെറിയ സീരീസ് ഓഫ് അറേഞ്ച്ഡ് ആയിട്ടുള്ള പേജസ് പോലെയാണ് അവിടെ ലങ്സിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്, അതുവഴിയാണ് റെസ്പിറേഷൻ നടക്കുന്നത്. അതല്ല ഗിൽ ബുക്സ് എന്ന് പറഞ്ഞാൽ, ഇത് അക്വാട്ടിക് ഫോംസ് നമ്മൾ കാണുന്നതാണ്. അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതുപോലെ ബുക്കിൻ്റെ പേജ് പോലെ ഗിൽസാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ബുക്ക് ലങ്സ്. അപ്പോൾ രണ്ടിലും ബുക്കിൻ്റെ പേജസ് പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിലും, ഈ ബുക്ക് ലങ്സ് എന്ന് പറയുമ്പോൾ ടെറസ്ട്രിയൽ ഓർഗാൻസത്തിലാണ് കാണുന്നതെങ്കിൽ, ബുക്ക് ഗിൽസ് എന്ന് പറഞ്ഞാൽ അത് കാണുന്നത് അക്വാട്ടിക് ഫോംസിലായിരിക്കും. അതൊന്ന് ഓർത്തേക്കാം. ഇനി ഇവർ എക്സ്ക്രീറ്ററി സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ഇവർക്ക് രണ്ടും, അതായത് മാൽഫീജിയൻ ട്യൂബ്യൂൾ, ആർത്രോപോഡ്സിനുള്ള മാൽഫീജിയൻ ട്യൂബ്യൂളും കോക്സൽ ഗ്ലാൻഡും ഇവർക്കുണ്ട്. രണ്ടും, ചില ഓർഗാൻസ് രണ്ടും ഉണ്ടാവും, ചിലത് ഏതെങ്കിലും ഉണ്ടാവുള്ളൂ, ബട്ട് മിക്കവാറും കേസ് നമുക്കിത് രണ്ടും ഈ ഒരു സബ് ഫൈലത്തിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു സബ് ഫൈലത്തിലെ ഓർഗാനിസംസ് എല്ലാം തന്നെ സെപ്പറേറ്റ് സെക്സസാണ് അവർക്കുള്ളത്, ഗോണോകോറിക്കാണ്. അപ്പോൾ ഇത്രയുമാണ് എന്തിൻ്റെ പ്രത്യേകത, സബ് ഫൈലം ചെലിസറേറ്റയുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അതിൻ്റെ ബോഡി ഡിവിഷനും അതിൻ്റെ അപ്പൻഡേജസിനെയും കുറിച്ചൊക്കെ ഒന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. സബ് ഫൈലം ചെലിസറേറ്റയിൽ മൂന്ന് ക്ലാസസ് ആണുള്ളത്, ദാറ്റ് ഇസ് ക്ലാസ് മീറോസ്റ്റൊമേറ്റ, ക്ലാസ് അരാക്നിഡ ആൻഡ് ക്ലാസ് പിക്നോഗൊനീഡ. സോ സബ് ഫൈലം ചെലിസറേറ്റ ഇസ് ഡിവൈഡഡ് ഇൻ ടു ത്രീ ക്ലാസസ്, ദാറ്റ് ഇസ് ക്ലാസ് മീറോസ്റ്റൊമേറ്റ, ക്ലാസ് അരാക്നിഡ ആൻഡ് ക്ലാസ് പിക്നോഗൊനീഡിയ. ഈ മീറോസ്റ്റൊമേറ്റയിലാണ് ശരിക്കും പറഞ്ഞാൽ
ഹോഷു ക്രാബ് എന്ന് പറയുന്ന ഓർഗാനിസം വരുന്നെങ്കിൽ അനാക്നിഡയിലാണ് നമ്മുടെ സാധാരണ ചെരന്തി സ്കോർപ്പിയോൺസ് ഒക്കെ വരുന്നത്. പിക്നോഗോണിയയിലാണ് നിങ്ങൾ സീ സ്പൈഡേഴ്സ് വരും, നമുക്കത് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അടുത്ത വീഡിയോ സെഷനിലൂടെ നമുക്ക് ക്ലാസ് മീറോസ്റ്റോമേറ്റയെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഓർത്ത് വെച്ചേക്കുക. സോ താങ്ക് യു, അടുത്ത സെഷൻ കാണാം.